സ്ലാമലേക്കും വെൽക്കം ബാക്ക് ഇന്നൊരു അടിപൊളി ഫ്രൂട്ട് സാലഡിൻ്റെ റെസിപ്പിയാണ് ഏറ്റാ കാണിക്കുന്നത് നല്ല ടേസ്റ്റുള്ള ഫ്രൂട്ട് സാലഡ് ആണ് ഒരു മസ്റ്റ് ട്രൈ ആയിട്ടാണ് എന്തായാലും ട്രൈ ആക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇത് റെഡിയാക്കി എടുക്കാൻ ഭയങ്കര സിമ്പിളാണ് കേട്ടോ അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഫ്രൂട്ട്സ് എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഏത് ഫ്രൂട്ട്സ് വേണേലും എടുക്കാം എന്നിട്ട് പിന്നെ കണ്ടൻസ്ഡ് മിൽക്ക് എടുത്തിട്ടുണ്ട് പിന്നെ ഇതേ കസ്റ്റാർഡ് പൗഡറാണ് എടുത്തിട്ടുള്ളത് ഈ ഒരു സ്പൂണിൽ രണ്ട് ടീസ്പൂൺ എടുത്തിട്ടുണ്ട് കേട്ടോ ടീസ്പൂണിനേക്കാളും വലുതാണ് പക്ഷേ ടേബിൾ സ്പൂണിൻ്റെ അത്രയില്ലാട്ടാ ആ ഒരു അളവാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഇതേ കുറച്ച് സേമിയം കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട് അത് രണ്ട് ടേബിൾ സ്പൂൺ എല്ലാം സേമിയം ഉണ്ട് പിന്നെ വേണ്ടുന്നത് പാലാണ് അപ്പോൾ നമ്മൾ പഞ്ചസാര ഒട്ടും ചേർക്കുന്നില്ല കണ്ടൻസ് ഡ് മിൽക്കാണ് കേട്ടോ ചേർക്കുന്നത് അപ്പോൾ ഇതൊന്ന് റെഡിയാക്കി എടുക്കുക അതിന് വേണ്ടിയിട്ട് ഞാൻ പാൻ വെച്ചിട്ടുണ്ട് അതിലോട്ട് രണ്ട് കപ്പ് പാൽ ചേർക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു കപ്പിൽ രണ്ട് കപ്പ് പാൽ നിങ്ങൾക്ക് ഇത് അളവ് കുറച്ച് കൂടിക്കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല നിങ്ങൾക്ക് ഈ ഒരു മിക്സ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിറ്റൂസൊക്കെ എടുക്കാവുന്നതാണ് കേട്ടോ കുഴപ്പമില്ല എന്നിട്ട് ഇതേ പാലൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഞാൻ കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കുന്നുണ്ട് അത് നിങ്ങളുടെ മധുരം എത്രയാണോ വേണ്ടുന്നത് അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കാം ഇനിയിപ്പം ഇപ്പം ഇങ്ങനെ ചേർത്ത് കഴിക്കുന്ന ആ ആ സമയത്ത് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്താൽ മതി കേട്ടോ ഇപ്പം വരുന്ന സമയത്ത് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ സേമിയെല്ലാം എടുത്തിട്ടുള്ളത് കേട്ടാ ഒന്ന് പൊടിച്ചതിന് ശേഷമാണ് എടുത്തിട്ടുള്ളത് എന്നിട്ട് ഇതേ നല്ലോണം ഒന്ന് കുക്ക് ചെയ്തെടുക്കാം വരുന്ന സമയത്ത് നമുക്ക് ഈ ഒരു മിക്സ് ഇതിപ്പം പൗഡറിലോട്ട് അല്പം പാൽ ചേർത്തിട്ട് ഞാൻ വെച്ചിട്ടുണ്ട് ൾമോസ്റ്റ് കുക്ക് ആയിട്ടുണ്ട് അപ്പോൾ ആ ഒരു സമയത്ത് ഇത് കസ്റ്റേഡിൻ്റെ മിക്സ് മൊത്തത്തിൽ അങ്ങ് ചേർത്ത് കൊടുക്കുക ഇനിയിപ്പോൾ ഈ ഒരു കസ്റ്റേഡിൻ്റെ മിക്സ് ചേർത്ത് നല്ലോണം പെട്ടെന്ന് തന്നെ ഫാസ്റ്റായിട്ട് നല്ലോണം ഇളക്കി കൊടുക്കണം കേട്ടോ അപ്പോൾ ഈ ഒരു ഇളക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒത്തിരി കട്ടിയായതുപോലെ തോന്നില്ലാണെങ്കിൽ ഒരല്പം വെള്ളം ചേർത്ത് കൊടുക്കുക അല്ല എന്നുണ്ടെങ്കിൽ പാല് ചേർത്ത് കൊടുക്കാംട്ടോ രണ്ടായിരുന്നാലും കുഴപ്പമില്ല നമ്മൾ ഒട്ടും വെള്ളം ചേർക്കാത്തത് കൊണ്ട് ഈ ഒരു സമയത്ത് കട്ടി കൂടിയ പോലെ തോന്നുമ്പോൾ ഒരല്പം വെള്ളം ചേർക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ലാട്ടോ അങ്ങനെ ഇതേ മധുരംല്ലാം ചെക്ക് ചെയ്ത് ആയതിനു ശേഷം ഞാൻ ഈ ഒരു കസ്റ്റാർഡ് എടുത്തിട്ട് വേറൊരു പാത്രത്തിൽ വെച്ചിട്ട് ഫ്രിഡ്ജിൽ ഒന്ന് തണുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു നല്ലോണം തണുത്തിട്ടൊന്നുമില്ല ഇപ്പോഴും പുകയെല്ലാം പോകുന്നുണ്ട് എന്നാലും ഒന്ന് തണുത്തെല്ലാം കിട്ടിയിട്ടാ എന്നിട്ട് ഇതേ ഇതിലോട്ട് കുറച്ച് നട്ട്സ് പൊടിച്ച് ഇട്ട് കൊടുക്കുകയാണ് കുറച്ച് ആൽമണ്ടും കുറച്ച് ക്യാഷ്യും ഇട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ കയ്യിൽ ഏത് നട്ട്സ് ആണ് അല്ലത് അതിട്ട് കൊടുക്കട്ടാ ഈ നട്ട്സ് ചേർത്തിട്ടുള്ള ഈ ഒരു ഫ്രൂട്ട്സ് എല്ലാട് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നിങ്ങൾ എന്തായാലും നട്ട്സ് ഇട്ട് കൊടുക്കുക എന്നിട്ടിതേ ഫ്രൂട്ട്സ് കട്ട് ചെയ്തത് അതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിപ്പോൾ മുന്തിരി ഉണ്ട് ബനാന ഉണ്ട് പിന്നെ മാംഗോ ഉണ്ട് കിവി ഉണ്ട് അങ്ങനെ നമ്മുടെ കയ്യിൽ അവൈലബിളുള്ള എല്ലാ ഫ്രൂട്ട്സും ആഡ് ചെയ്ത് കൊടുക്കുക ചെറുതായി കട്ട് ചെയ്തിട്ടിട്ട എന്നിട്ട് പിന്നെ ആ ഒരു കസ്റ്റാഡ് സേമിയ മിക്സ് ഇല്ലേ അതിലോട്ട് വേണ്ടുന്ന അത്രയും ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇളക്കിയിട്ട് പിന്നെ വേണം തോന്നുകയാണെങ്കിൽ പിന്നെയും ചേർത്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ഈ ഒരു കസ്റ്റാഡും സേമിയവും ആയിട്ടുള്ള ഈ ഒരു മിക്സ് ഉണ്ടല്ലോ നല്ല ടേസ്റ്റിയാണ് നല്ല ടേസ്റ്റിയാണെന്ന് പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റാട്ടോ ആ ഒരു കണ്ടൻസ്ഡ് മിൽക്കും കൂടെ വരുന്നതുകൊണ്ടാണ് അത്രയും ടേസ്റ്റ് പഞ്ചസാര ചേർത്ത് കഴിഞ്ഞാൽ ഇത്ര ടേസ്റ്റ് ഉണ്ടാവും തോന്നുന്നില്ല തോന്നുന്നില്ലാട്ടോ ഇനിയിപ്പോഴത് ഒരു ബൗളിലോട്ട് ഈ ഒരു ഫ്രൂട്ട് സാലഡ് ഞാൻ ചേർത്ത് കൊടുക്കുകയാണ് ഇത് അടിപൊളി ടേസ്റ്റാണ് നിങ്ങൾ മസ്റ്റ് മസ്റ്റായിട്ടും ഒരിക്കലെങ്കിലും ഒന്ന് ട്രൈ ആക്കി നോക്കാം നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും എന്ന് എനിക്ക് ഉറപ്പുണ്ട് അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്തിട്ട് മസ്റ്റായിട്ട് എനിക്ക് ഫീഡ്ബാക്ക് പറഞ്ഞറിയിക്കണം അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമാകുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട് എന്തായാലും ട്രൈ ചെയ്യാം അപ്പം അടുത്തൊരു വീഡിയോയിൽ കാണുന്നതിരെ ബൈ അസ്സലാമലൈക്കും